നാരായണൻ നമ്പൂതിരി ബി ജെ പി വക്താവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ അപ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല യു ഡി എഫിന്. അവിടെ ചില സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ ലീഗിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കുഞ്ഞാലിക്കുട്ടി, ആ തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം സംസ്ഥാനത്ത് വേണം, സംസ്ഥാനത്ത് കുഞ്ഞാലിക്കുട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന വിലയിരുത്തൽ, അത് സജീവമായി തന്നെ വേണം താനും. തലസ്ഥാനം കേന്ദ്രീകരിച്ച് കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി എം പി സ്ഥാനം രാജിവെച്ച് എം എൽ എ ആയി മത്സരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നീക്കം എന്നതിനപ്പുറം വിമർശന വിധേയമാക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ അതിൽ? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആരെ എവിടെ എങ്ങോട്ട് മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു അസ്വാഭാവികതയുണ്ട്, ഒരു എല്ലാത്തിനും ഒരു സ്വാഭാവികത വേണമല്ലോ. അപ്പൊ ആ സ്വാഭാവികത എന്ന് പറയുന്നത് നമ്മുടെ ഒരു എം എൽ എ ആയിരുന്നു, എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് പാർലമെന്റിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞുള്ള ജനറൽ ഇലക്ഷൻ വീണ്ടും മത്സരിച്ച് പാർലമെന്റിലേക്ക് പോകുന്നു. എം എൽ എ സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ അന്ന് പറഞ്ഞത് ഈ ഡൽഹിയിലെ ഈ പ്രതിപക്ഷ സംവിധാനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെ കരുത്തനായ ഒരാൾ വേണം. ബി ജെ പിയുടെ ഈ ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് വർഗീയ നടപടികളെയൊക്കെ ചെറുക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം, പ്രസൻസ് ഡൽഹിയിൽ ഏറ്റവും ആവശ്യമാണെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോയത്. ഇപ്പോ പറയുന്നു കേരളത്തിലെ ഈ ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് നടപടികളെ പ്രതിരോധിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസൻസ് ഇങ്ങോട്ട് വേണം. ഇത് ഈ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ ഈ പ്രസൻസ് കാണിക്കാൻ. ഒന്നത്, രണ്ട്, ഡൽഹിയിലെ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം കഴിഞ്ഞു. ഇപ്പോ ഫാസിസ്റ്റവും വർഗീയതയും ഒന്നും അല്ലേ അവിടെ ഉള്ളത്, ഇതൊക്കെ അവരാണ് പറയുന്നത്. ഇപ്പൊ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കണം, പക്ഷെ അത് ബി ജെ പിയുടെ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നു എന്ന് പറയുന്നു, ഇവിടെ സി പി എമ്മിന്റെ ഫാസിസത്തെ ചെറുക്കാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നു. അതൊക്കെ അവർ തീരുമാനിക്കും. പക്ഷേ എന്തിനാണ് എന്നാ പിന്നെ കഴിഞ്ഞ തവണ ഈ രാജിവെച്ച് അങ്ങോട്ട് പോയത്? അല്ല, അതിനൊരു പ്രശ്നമുണ്ട് ശ്രീനാരായണ നമ്പൂതിരി. അതായത് ഈ അടിത്തറ ഇപ്പൊ അല്പം ഭദ്രമല്ല, കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അവർ ഏറ്റവും കൂടുതൽ ശക്തമായ ഈ ഒരു സംസ്ഥാനത്ത് അല്പം കോട്ടം തട്ടി എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. ഈ അടിത്തറയൊന്ന് കെട്ടിപ്പൊക്കിയതിനു ശേഷം മുകളിലേക്ക് പോകാമെന്നുള്ള തീരുമാനമായാലോ? അല്ല, അപ്പൊ ഈ അടിത്തറ കെട്ടാൻ ഈ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളോ? ഒന്നത്, രണ്ട്, ഇപ്പൊ വരുന്നതിന്റെ പ്രാധാന്യം എന്താ? ആ അടിത്തറ ശക്തമല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെ യു ഡി എഫിന്റെ നിയന്ത്രണം നടത്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചപ്പോൾ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി ആയി ഇന്നലെ വരെ ആയിരുന്ന മുസ്ലിം ലീഗ് ഒരർത്ഥത്തിൽ ഒന്നാമത്തെ കക്ഷിയാകി മാറുകയും മുസ്ലിം ലീഗിന്റെ ബാർഗൈനിങ് പവർ വർദ്ധിക്കുകയും ചെയ്തു. അപ്പോ സ്വാഭാവികമായി നാളെ മന്ത്രിസഭ ഏതെങ്കിലും സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടി വന്നാൽ, ഇപ്പൊ കേന്ദ്രത്തിൽ യു പി എ മന്ത്രിസഭ ഉണ്ടാകും, അവിടെ മന്ത്രിയാകാൻ വേണ്ടി അങ്ങോട്ട് പോയതാണല്ലോ. ഇവിടെ വരുന്നു, ഇവിടെ വന്ന് ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കപ്പെടേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പദത്തിന് ചോദിക്കാം. കാരണം എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ബാധ്യതപ്പെട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നലകളിൽ ഘടകകക്ഷികളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് ഘടകകക്ഷികളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അത് അത്തരമൊരു സാഹചര്യത്തിൽ ശരിയാണ്, മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഈ യു പി എയിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ അപ്രമാദിത്വം അരക്കിത്തുറപ്പിക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ ബാർഗൈനിങ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ ഉള്ള ഒരു പരിശ്രമമായിട്ട് മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വരവിനെ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ മുനീർ സാഹിബുണ്ട്, എത്രയോ ആളുകൾ, എത്രയോ വലിയ നേതാക്കന്മാരുണ്ട്, അവർക്കൊന്നും ഈ അടിത്തറ കെട്ടാനുള്ള കപ്പാസിറ്റി ഇല്ലേ? തിരിച്ചു വരാം.